എല്ലാ ആയുധങ്ങൾക്കും എല്ലാ സ്ട്രാറ്റജികൾക്കും ഒരു കാലമുണ്ട്. അത് ജനങ്ങൾ സ്ട്രാറ്റജിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കില്ല. ഈ സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം എന്നൊക്കെ പറയുന്നതിനെ ചില വിദഗ്ധരായ സോഷ്യൽ അനലിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത് തന്നെ ആരുടെ മേലാണോ പ്രയോഗിക്കുന്നത് അവൻ തിരിച്ചറിയുന്നത് വരെ പ്രയോജനമുണ്ടാക്കാൻ കഴിയുന്ന സാധനം എന്നർത്ഥത്തിലാണ്. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഔറംഗസീബിൻ്റെ കാലത്ത് നടന്ന ഒരു മതം മാറ്റ ശ്രമത്തെക്കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. പക്ഷേ മാധ്യമങ്ങൾ ആരും തന്നെ അത് വലിയ ഗൗരവമായി ക്യാരി ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല. ഏതായാലും ഇത്തരം സംഗതികളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇനിയും ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സാധ്യമാണോ, അതിനപ്പുറത്തെ വികസന വിഷയങ്ങളും അത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ സയൻസിലും ഡെവലപ്മെൻ്റൽ സയൻസിലും ഒക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആരുടെ മേലാണോ പ്രയോഗിക്കപ്പെടുന്നത്, ആ പ്രയോഗിക്കപ്പെടുന്ന ആളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈറബിളോ അൺഡിസൈറബിളോ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ആ മാധ്യമത്തെയോ ആ ശൈലിയെയോ ഒക്കെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആയുസ് ആരുടെ മേലാണോ പ്രയോഗിക്കുന്നത് അവൻ തിരിച്ചറിയുന്നത് വരെയുള്ളൂ. ഇന്ത്യൻ ജനതയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഇന്ത്യൻ ജനത ഓരോ സന്ദർഭങ്ങളിലും ഓരോ കാലങ്ങളിലും തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കും. ആ മാൻഡേറ്റുകൾ കുറച്ച് കാലത്തേക്ക് നൽകിയെന്നിരിക്കും. പക്ഷേ ആ മാൻഡേറ്റുകൾ നൽകുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ബോധ്യം വളരെ നിരക്ഷരനെന്ന് പറയുന്ന ഓരോ ഇന്ത്യക്കാരനും ഓരോ സന്ദർഭത്തിലും മനസ്സിലുണ്ടാവും. എന്നിട്ട് ഉചിതമായ സമയത്ത് അവൻ അവൻ്റെ നിലപാടുകൾ മാറ്റിയും മറിച്ചും സ്വീകരിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് വല്ലാതെ തകർന്നു പോയി എന്ന് തോന്നുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് വല്ലാതെ ഉയർന്നു പൊന്തുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹ്യ സ്ഥിതിയുടെയും ഒക്കെ ഒരു ചരിത്രമാണ്. കാലം പോലും അങ്ങനെയാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിക്കാൻ വരുമ്പോൾ അവൻ അസ്തമിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്നവരുണ്ട്. മുഗൾ ഭരണം വന്നപ്പോൾ മുഗൾ ഭരണം ഇല്ലാതാവില്ല എന്ന് വിശ്വസിച്ചിരുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ മുന്നോട്ടുള്ള കാലത്തിൻ്റെ പ്രയാണത്തിൽ ഈ സാമൂഹിക മനസ്സുകളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രതികരണങ്ങളിൽ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ ശക്തി ദുർഗയായിരുന്നു ഇന്ദിരാജി. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ആ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള എല്ലാ ശക്തിയും തെളിയിച്ച് വലിയ കരുത്തയാണെന്ന് കാണിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ മകനടക്കമുള്ളവർ വലിയ കരുത്ത് കാട്ടി രാജ്യത്തിൻ്റെ മുഴുവൻ ശക്തി കേന്ദ്രങ്ങളും എല്ലാ അധികാര കേന്ദ്രങ്ങളും അതിലേക്ക് ഏകോപിപ്പിച്ച് നിൽക്കുമ്പോൾ നാം ഇന്നും വേണ്ടത്ര പുരോഗതി കൈവരിച്ചില്ല എന്ന് വിശ്വസിക്കുന്ന ബീഹാറിൽ നിന്നാണ് അതിനെതിരെ വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. ആ മുന്നേറ്റത്തിലാണ് ഇന്ദിരാഗാന്ധി നിലം പൊത്തുന്നത്. പിന്നീട് രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിക്കും കൊടുത്തു മാൻഡേറ്റ്, പക്ഷേ അതും പിന്നീട് ജനങ്ങൾ തിരിച്ചെടുത്തു. പിന്നെ യു പി എ സർക്കാർ വന്നു. ഇതിനിടയിൽ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നു. 5 വർഷം വളരെ തൃപ്തികരമായി ഭരിച്ചു. രാജ്യം തിളങ്ങുന്നു എന്ന തരത്തിലൊക്കെ പരസ്യം നൽകി. ആ തിളക്കത്തിൽ ഒരുപക്ഷെ പിന്നീട് യു പി എ വരില്ലെന്ന് വിശ്വസിച്ചു. പക്ഷേ യു പി എ വന്നു. അവർക്കും കൊടുത്തു 2 ഊഴം. അവർക്കും തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് ജനകീയമായി 2 അധികാരത്തിൽ വന്നു. അതിനുശേഷം നിരനിരയായി അഴിമതി ആരോപണങ്ങളുണ്ടായി. ഇതേ ജനങ്ങൾ തന്നെ ആ മാൻഡേറ്റ് തിരിച്ചെടുത്ത് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് നൽകി. അദ്ദേഹം ഗുജറാത്തിൻ്റെ ഭരണസാരഥ്യത്തിൻ്റെയൊക്കെ കരുത്തോടെ അധികാരത്തിൽ വന്നു. നല്ല കരുത്തനായി അദ്ദേഹം നിലനിൽക്കുന്നു. ആ നിലനിൽക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ പല മാനങ്ങൾ പല രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ കാലത്തും അത്തരമൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കൽ ബീഹാറിലെയൊക്കെ ജനങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്തവർ എന്ന് പറയുന്നവർ പോലും സ്വീകരിച്ച ഒരു പൊതുരാഷ്ട്രീയ ബോധത്തിൻ്റെ ഒരു മടങ്ങിവരവ് പോലെ ചിലതൊക്കെ ഇന്ത്യൻ ജനത നിരാകരിച്ചു തുടങ്ങുന്നു എന്നുള്ളൊരു സൂചനയുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായി കാശ്മീറും രാമജന്മഭൂമിയും ഇനി പൈപ്പിൽ നിൽക്കുന്ന ഏക സിവിൽ കോഡും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള പൗരത്വ ഭേദഗതിയും ഒക്കെ അതിൻ്റെ ക്ലൈമാക്സുകൾ കവർന്നെടുത്തു. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു ക്ലൈമാക്സിലേക്ക് പോകാൻ കഴിയില്ല. ഇനി ജനങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തരം ബന്ധപ്പെട്ട ശരിയായ തൊഴിൽ പ്രശ്നങ്ങൾ, വരുമാന പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ പുരോഗതി, വളർച്ച, സാമ്പത്തിക സ്ഥിതി, തൊഴിൽ പുതിയതായി ഉണ്ടാകേണ്ടത്, ആളുകൾക്ക് നാട്ടിൽ തൊഴിലുണ്ടാവുക, ആളുകൾ ഇന്ത്യയിലെ വളരെ ബൗദ്ധികമായി വിദ്യാഭ്യാസമുള്ള
ആളുകൾ രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് പൗരത്വം തേടിപ്പോകുന്ന വിഷയങ്ങൾ, ഈ സ്വന്തം ജന്മഗൃഹമായ രാജ്യം സന്തോഷകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു മനുഷ്യ സമൂഹം, ആവേശ കമ്മിറ്റിക്കാരും വേളക്കാരും ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എല്ലാ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും പെട്ട മനുഷ്യർക്ക് നാട് സ്വസ്ഥവും സമാധാനവും സന്തോഷവുമായി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും അത്തരം ചില ചിന്തകൾ ഇന്നലെ ആ പ്രസ്താവനയോടുള്ള ഒരു പൊതു പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത് ഞാൻ പങ്കുവച്ചു എന്നേ ഉള്ളൂ.